നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് യൂദായുടെ ലേഖനത്തിൽ നിന്നാണ്. അതിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പല പദങ്ങൾ നമ്മൾ ഓരോന്നായി എടുത്ത് ചിന്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂദായുടെ ലേഖനം ഒന്നാമത്തെ വാക്യം, അതിൻ്റെ ആ വാക്യം കർത്താവിൻ്റെ ദാസൻ പ്രിയ അജീഷ് സാറ് ഒന്ന് വായിക്കും. വായിച്ച ശേഷം തുടർന്ന് നമുക്ക് ആ ചിന്തകളിലേക്ക് കടക്കാം. യേശു ക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചത് ഓരോ ഭാഗമായിട്ടാണ്, ആ വാക്യത്തിൻ്റെ ഓരോ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്. അതിൽ ആദ്യം നമ്മൾ യൂദ ആരാണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കുവാൻ, അല്ലെങ്കിൽ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങളൊന്ന് മനസ്സിലാക്കുവാൻ ഇടയായി. അതിനുശേഷം പിതാവിനാൽ വേർതിരിക്കപ്പെട്ടവർ എന്നുള്ള ആശയം, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി. അതും കഴിഞ്ഞ് നമ്മൾ യേശു ക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പദം നമ്മൾ ചിന്തിച്ചു. അപ്പം ഇന്നലെ നമ്മൾ അവിടെയാണ് നിർത്തിയത്, യേശു ക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ള പദം. ഈ ഒന്നാം വാക്യത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ചിന്തകളാണ് ഇത്, ഈ മൂന്നെണ്ണവും. ഒന്ന്, പിതാവിനാൽ വേർതിരിക്കപ്പെട്ടവർ. രണ്ട്, യേശു ക്രിസ്തുവിനാൽ സൂക്ഷിക്കപ്പെടുന്നു. മൂന്ന്, വിളിക്കപ്പെട്ടവർ. ഇന്ന് രാത്രി നമ്മൾ ആ പദം വിളിക്കപ്പെടുക, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവർ എന്നുള്ള ആ പദത്തിലേക്കാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഒത്തിരി വാക്യങ്ങൾ നമുക്കതിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പൗലോസൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ വിളി ഉറപ്പാക്കണം എന്നൊക്കെ പറയുന്നത് ഉള്ളത് കൊണ്ട് നമുക്ക് ആ വിളി എന്താണ് എന്നൊന്നും ഉറപ്പാക്കിയില്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇതെല്ലാം കേട്ടതും അറിഞ്ഞതും കൊണ്ട് ഒരു പ്രയോജനമില്ലാതായിപ്പോൾ. അപ്പോൾ അത് ഉറപ്പാക്കാൻ ആ വിളി എന്നുള്ള ആശയം, അതിനെക്കുറിച്ച് വചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ കുറച്ച് ആഴമായിട്ടൊന്ന് ചിന്തിക്കുവാൻ പോവുകയാണ്. നമ്മുടെ വിളിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പിതാവ് നമ്മൾ ചിന്തിച്ചു, നമ്മൾ കണ്ട കാര്യമാണ്, പിതാവാണ് നമ്മളെ ഈ ഒരു രക്ഷയിലേക്ക് കൊണ്ടുവരുവാനുള്ള മുൻകൈയെടുത്തത് പിതാവായ ദൈവമാണ് എന്ന് നമ്മൾ കണ്ടു. അത് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ കൂടെ നമുക്ക് തന്നു. എന്നാൽ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു വിളിയുണ്ട്. ആ വിളിയാണ് നമ്മളെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ എത്തിക്കുവാൻ ഇടയായിത്തീർന്നത്. അപ്പോൾ ഈ വിളിയെക്കുറിച്ച് വേദപുസ്തകം എന്താണ് നമ്മളോട് പറയുന്നത്? നമ്മളെ ഇങ്ങനെ വിളിച്ച് ഇതിനകത്ത് കൊണ്ടുവന്നാക്കിയത് നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാനോ, അല്ലെങ്കിൽ നമുക്ക് തോന്നിയതുപോലെ ചെയ്യുവാനോ ഒന്നുമല്ല നമ്മളെ കൊണ്ടുവന്ന് ഇതിനകത്ത് ആക്കിയിരിക്കും. ഇതിനകത്ത് കൊണ്ടുവന്ന് വിളിച്ച് കൊണ്ടുവന്നാക്കിയിരിക്കുന്നെങ്കിൽ ഇതിന് ചില വ്യവസ്ഥകൾ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ജോലി, ഒരു സ്ഥാപനത്തിൽ നമ്മളെ വിളിച്ചൊരു ജോലി തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുമാകട്ടെ ഏതൊരു നിലയിലാണെങ്കിലും, ആ ജോലിക്ക് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആൾ തരുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അവർക്കൊരു പ്രതീക്ഷയുണ്ട്, പിന്നെ അവർ അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ, നമ്മൾ ഓരോ കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ സാർ പറഞ്ഞ പോലെ നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ വെച്ചാണ് ദൈവം നമുക്ക് ഓരോ നിർദ്ദേശങ്ങൾ തരുന്നത്. അപ്പോൾ അതിന് യോഗ്യമായ വണ്ണം വേണം നമ്മൾ നടക്കുവാൻ. അപ്പം നമ്മുടെ വിളിക്ക് യോഗ്യമാ വണ്ണം വേണം നാം നടക്കുവാൻ. ഇപ്പം ഈ ഒരു സിവിൽ സർവീസ് സർവൻ്റ്, IPSകാരനോ IASകാരനോ ഒരു ജോലിക്ക് വിളിച്ചിരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പം ആ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു മറ്റൊരു ഉദ്യോഗസ്ഥൻ്റെ. അപ്പം അവർക്ക് അവരവരുടെ, ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ എന്നോടൊന്ന് പറയുവാനിടയായി തന്നു. അദ്ദേഹം US ഒരു വലിയൊരു ഫൈനാൻഷ്യൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് ജോലിക്കെടുത്തപ്പോൾ അദ്ദേഹത്തോട് അവരുടെ ജോലി അവരുടെ ഇൻ്റർവ്യൂ ചെയ്ത് എടുത്തപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, നീ ഈ സാധാരണ കാണുന്ന മക്ഡൊണാൾഡ്സിലും പിന്നെ അങ്ങനെയുള്ള ഈ ഫാസ്റ്റ് ഫുഡിലൊന്നും പോയി ഭക്ഷണം കഴിക്കരുത്. അപ്പം അവൻ ചോദിച്ചു, അതെന്താ, എനിക്ക് ഭക്ഷണം എനിക്ക് എവിടെ വേണമെങ്കിലും കഴിക്കരുതോ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ഇതാണ്, നീ ഞങ്ങളുടെ കമ്പനിയുടെ ജോലിക്കാരനാണ്, ഞങ്ങളുടെ കമ്പനിയുടെ ഒരു കസ്റ്റമർ നിന്നെ ഒരു സാധാരണ ഫാസ്റ്റ് ഫുഡിൽ മക്ഡൊണാൾഡ്സിൽ പോയി നീ ഭക്ഷണം കഴിക്കുന്ന കണ്ടാൽ അവരോർക്കും ഞങ്ങൾ നിനക്ക് ആവശ്യത്തിന് ശമ്പളം തരുന്നില്ല, അത് ഞങ്ങൾക്ക് നാണക്കേടാണ്. അതിനൊത്തവണ്ണം പ്രവർത്തിക്കണം, അതാണ് അവർ പറഞ്ഞതിൻ്റെ ആശ. അപ്പോഴാണ് അവൻ അത് ക്ലിക്ക് ചെയ്തത് തന്നെ. അപ്പം അവന് ഭയങ്കര ആശ്ചര്യമായിപ്പോയി. കാരണം അവർക്ക് അവർ വയ്ക്കുന്ന വ്യവസ്ഥ അതാ, നിന്നെക്കുറിച്ച് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, നീ ചുമ്മാ സാധാരണയുള്ള ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലൊന്നും കയറി ഫാസ്റ്റ് ഫുഡിലൊന്നും കയറി കഴിക്കരുത്, നീ ഡീസൻ്റായിട്ട് എവിടെയെങ്കിലും പോയി കഴിച്ചോ, ഞങ്ങൾ അതിനുള്ളത് തന്നോളാം. പക്ഷേ
ഇത് അവരുടെ പ്രതീക്ഷ. അപ്പം അത് അത് കേട്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ പോയത്. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. നമ്മളെ വിളിച്ച് ഇതിനകത്താക്കിയിരിക്കുമ്പോൾ അതിന് യോഗ്യമാം വണ്ണം വേണം നാം നടക്കുവാൻ. നമുക്കൊന്ന് രണ്ട് വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് നോക്കാം. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ചിന്ത എന്താണെന്ന് നോക്കാം. നാലാം അധ്യായം, എഫേസ്യ ലേഖനം നാലാം അധ്യായം, അതിൻ്റെ 1-3 വാക്യങ്ങൾ ആദ്യം നമ്മളൊന്ന് വായിക്കുകയാണ്. എഫേസ്യ ലേഖനം 4 1-3 വാക്യങ്ങൾ. സേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ. ഒരു മിനിറ്റ് സാറേ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം. അപ്പൊ അവിടെ ആ വ്യവസ്ഥ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നിയതുപോലെ നടക്കാനൊക്കത്തില്ല. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് അതിനൊരു യോഗ്യതയുണ്ട്. ആ യോഗ്യതകളിൽ പെട്ടത് എന്തൊക്കെയാണെന്നുള്ളതാണ് തുടർന്ന് തൊട്ട് താഴോട്ട് അങ്ങോട്ട് പറഞ്ഞു വരുന്നത്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം. അതിന്റെ നിലവാരമാണ് എന്തൊക്കെയാണ് അതിനകത്ത് നമ്മൾ പാലിക്കേണ്ടത്, അതാണ് ഇനിയും പറഞ്ഞു വരുന്നത്. പൂർണ്ണ വിനയത്തോടെ പിന്നെ സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇതാണ് നമ്മളെ കുറിച്ചുള്ള ഈ വിളിക്കകത്ത് യോഗ്യമാം വണ്ണം നടക്കണം. ഈ പദങ്ങൾ ഓരോന്നും വിവരിക്കാൻ പോയാലേ നമ്മുടെ ക്ലാസ് ഇവിടെക്കും തീരത്തില്ല. അതുകൊണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങൾ അതിനെ കുറിച്ച് ധ്യാനിക്കുക, ചിന്തിക്കുക. കാരണം നമ്മൾ ഈ പോകുന്ന നമ്മുടെ ഈ പേസിൽ പോയാൽ ഇത് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല എനിക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് വിട്ടുതരിക. പക്ഷേ ആ കുറിവാക്യം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്താണ് ആ പറഞ്ഞു വരുന്നത്? അതിനകത്ത് 4 കാര്യമാണ് അവിടെ പറഞ്ഞത്. അത് ഓരോന്നും നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. അത് അങ്ങനെ നമ്മൾ നടക്കുമ്പോഴാണ് നമ്മുടെ വിളിക്ക് യോഗ്യമാവണ്ണം നാം നടന്നു എന്ന് ലോകത്തിനറിയാൻ പറ്റുന്നത്. നമ്മളെ അതിൽ കൂടെ കാണുമ്പോഴാണ് ലോകത്തിനറിയാവുന്നത് ഇവരെ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് ഇവർ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണുവാൻ പറ്റുന്നത്. ഇനിയും ഇതിനെക്കുറിച്ച് തന്നെ ഈ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം എന്നുള്ളൊരാശയം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഈ വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കുക എന്നുള്ളതിൻ്റെ ഒരു ചിന്ത റോമാലേഖനത്തിൽ നിന്ന് നമുക്കൊന്ന് നോക്കാം. അവിടെ പൗലോസ് പറയുന്ന ഒരു ചിന്തയുണ്ട്. അതിൻ്റെ 6 4-5 വാക്യങ്ങളും നോക്കാൻ പോവുകയാണ്. റോമാലേഖനം 6 അതിൻ്റെ 4-5 വാക്യങ്ങൾ നമ്മളൊന്ന് നോക്കാൻ പോകും. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പം നോക്കണേ, ഇത് ആരെക്കുറിച്ചായി പറയുന്നു നോക്കണം. ആരാണ് ഈ വിളിക്ക് യോഗ്യരായി നടക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അവൻ്റെ മരണത്താൽ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പം സ്നാനത്താലാണ് നമ്മൾ കർത്താവിൻ്റെ മരണത്തോട് പങ്കാളികളായി തീരുന്നത് എന്ന വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സ്നാനം എന്ന് പറയുന്നത് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഈ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കേണ്ട പട്ടികയ്ക്കകത്ത് വരുന്ന ഏറ്റവും അതിൻ്റെ ഒരു തുടക്കഭാഗമാണ്. നമ്മൾ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കഭാഗമാണ് ഈ സ്നാനമെന്ന് പറയും. അതിനാൽ നാം കർത്താവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ആ തുടർന്ന് വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത്. അപ്പം ഈ സ്നാനത്താൽ നമ്മൾ പിന്നെ വരുന്നത് അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു വന്നതുപോലെ നാം ഈ സ്നാനത്തിൽ ജലത്തിനകത്ത് പൂർണ്ണമായി മുങ്ങി നാം എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടിട്ട് പുതിയ വ്യക്തിയായി നാം എഴുന്നേറ്റ് വരുമ്പോൾ നാം ഇനിയും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. പക്ഷേ അതിനെക്കുറിച്ച് അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിലാണ് പറയുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. 6 കൂടെ നമുക്കൊന്ന് നോക്കാം. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അങ്ങനെയാണ് നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നത്. അപ്പൊ അതിനെ തെളിവായി കാണിക്കുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്. പാപത്തിന്റെ അടിമത്വം മോചനം പ്രാപിച്ചൊരു പുതിയ ജീവിതത്തിലേക്കുള്ള വിളി, പുതിയ ജീവിതത്തിലേക്കുള്ള വിളി. ആ നടപ്പാണ് പിന്നുള്ള നടപ്പ് എന്ന് പറയുന്നത് ജീവന്റെ പുതുക്കത്തിലുള്ള നടപ്പാണ്. അപ്പൊ ആ നടപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രിയ സാർ ഇപ്പോൾ വായിച്ച് വചനത്തിൽ കൂടെ നമ്മളെ കേൾപ്പിച്ചത്. അപ്പം ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കുക അതെങ്ങനെയാണ്? സ്നാനത്താൽ നമ്മൾ ആ പുതുക്കത്തിലേക്ക് കടന്നു വന്നിട്ട് നമ്മൾ ആ ഒരു അവസ്ഥയിൽ പോകണം. ഇന്ന് രാത്രി ഒരു പക്ഷെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ആ ഒരു ചിന്ത കാണും, അതെങ്ങനെയാ സംഭവിക്കുന്നത് എന്നുള്ളത്.
എന്നതിനെ കുറിച്ച് സ്നാനം അതാണ് കാണിക്കുന്നത്. വാസ്തവത്തിൽ നാം ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെടുന്നു. നാം ഒരു സഭയോടോ ഒരു പ്രസ്ഥാനത്തോടോ ചേരുന്നതല്ല അവിടുത്തെ വിഷയം. നാം ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ജീവന്റെ പുതുക്കത്തിലേക്ക് നാം നടക്കുന്നതാണ് സ്നാനമെന്ന് പറയുന്നത്. അത് ദൈവം കർത്താവ് പറഞ്ഞ ഒരു കൽപ്പനയാണ്. അത് നാം അനുഷ്ഠിക്കാൻ കടപ്പെട്ടവരാണ്. അപ്പം ആ ഒരു നില ഇനി നമുക്ക് നോക്കാം. ദൈവം ഈ നമ്മളെ വിളിച്ച് നമ്മളെ ഈ ഇതിനകത്തൊക്കെ ആക്കി വെച്ചിട്ട് ഇനിയും ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 11 അധ്യായത്തിലേക്ക് നാം പോവുകയാണ്. അതിൻ്റെ 28-29 വാക്യങ്ങൾ, റോമാലേഖനം 11:28-29 വാക്യങ്ങൾ സംബന്ധിച്ച്, അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ഇത് പറയുന്നത് യഹൂദന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത്. യഹൂദന്മാർക്ക് കിട്ടാതെ പോയ ഒരു പദവിയെ കുറിച്ചാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സുവിശേഷം നിമിത്തം അവർ നിമിത്തം ശത്രുക്കൾ, അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ. അപ്പം ഈ സുവിശേഷം കേട്ട നമ്മൾ കർത്താവിൻ്റെ മക്കളായി തീർന്നതോടുകൂടി അവരാരായി മാറി? അവർ ശത്രുക്കളായി മാറി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിനകത്ത് പങ്കില്ലാത്തവരായി, അവരിപ്പോഴും സുവിശേഷം അംഗീകരിക്കാതെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ അടുത്ത ഭാഗം കൂടെ നോക്കാം. എന്നാൽ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. അപ്പം തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് യഹൂദന്മാർ ആരാകാം ദൈവത്തിന്? അവര് പ്രിയരാ. പക്ഷേ സുവിശേഷം സംബന്ധിച്ചോ അവര് പ്രിയരല്ല. കാരണം ദൈവം അവരെ തിരഞ്ഞെടുത്തതാണ്, ഈ സത്യം അവർ അംഗീകരിക്കാത്തത് കൊണ്ടാണ് പ്രശ്നം. ആ അംഗീകരിക്കാതെ വന്നത് കൊണ്ട് അത് പ്രശ്നമായി. അത് പക്ഷെ ആ ഭാഗ്യം ആർക്കാ കിട്ടിയത്? നമുക്ക് കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ വിളിക്കപ്പെട്ടവരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളെ വിളിക്കുക. ഇവരെ വാസ്തവത്തിൽ തെരഞ്ഞെടുത്തവരാണ്. പക്ഷെ നമ്മളെ വിളിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ നമ്മളെ ഈ ഒരു നിലയിൽ കൊണ്ടുവന്ന അവർക്ക് വാസ്തവത്തിൽ ആദ്യത്തെ പദവി അല്ലെങ്കിൽ ആദ്യത്തെ ചാൻസ് അവർക്ക് ആ ദൈവം കൊടുത്തത്. അതെ, ഒന്നാമത്തെ ചാൻസ് അവർക്കായിരുന്നു. പക്ഷെ അവരത് വേണ്ടാന്ന് വെച്ചു. അവർക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നുള്ള നിലയിൽ വെച്ചു. അങ്ങനെ വന്നപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഇങ്ങനെ വന്നപ്പോഴാണ് അവിടെ ഇനിയും പറഞ്ഞു വരുന്നത്. അടുത്ത 29 വാക്യം, ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ. ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം അത് എന്താണെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. അവിടെ ഈ പറഞ്ഞു വരുന്ന പശ്ചാത്തലം ഏതാണെന്ന് മനസ്സിലാക്കണം. നമ്മളെ സുവിശേഷം നിമിത്തം വിളിച്ച വിളി, അപ്പോൾ തന്നെ അവരെ തെരഞ്ഞെടുത്ത ഒരു തെരഞ്ഞെടുപ്പും, അതിനെക്കുറിച്ച് ദൈവം അനുതപിക്കുന്നില്ല. കാരണം അത് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പിന്നെ ദൈവത്തിന് അബദ്ധം പറ്റിയെന്ന് പറയേണ്ടി വരും. പക്ഷെ ഒരിക്കലും ദൈവത്തിന് അബദ്ധം പറ്റത്തില്ല. ദൈവം അവരെ തെരഞ്ഞെടുത്തതാ, അവരെ ആ നിലയിൽ ദൈവം തെരഞ്ഞെടുത്തു. പക്ഷേ അതിനെക്കുറിച്ച് ദൈവം ഇനി അനുതപിക്കുന്നില്ല. ദൈവത്തിന് അതിനകത്തൊരു എന്താ ഒരു റിപ്പൻ്റൻസ് എന്നുള്ള ഒരു പദമാണ് വാസ്തവത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതവരെ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് ദൈവം. നമ്മളെ ദൈവം അനുദിപ്പിക്കാൻ കാരണമില്ല. കാരണം ഇത് അവരുടേതായ പ്രശ്നമാണ്. അവരത് അംഗീകരിക്കാതെ പോയതാണ്. അവരംഗീകരിക്കാതെ പോയല്ല, ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ തെറ്റല്ല. അവസരം കൊടുത്തിരുന്നു, അവർ അത് തിരിച്ചറിഞ്ഞു. അതെ, അപ്പം അവരുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റ് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാത്ത തെറ്റായതുകൊണ്ട് ദൈവത്തിന് അനുദിപ്പിക്കേണ്ട കാര്യം. ഇപ്പം നമ്മളാണെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ അനുദപിക്കുന്നത് തെറ്റ് ചെയ്തെങ്കില, തെറ്റ് ചെയ്തില്ലെങ്കിൽ അനുദപിക്കേണ്ട കാര്യം ഒരിക്കലുമില്ല. നമുക്ക് തെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അനുദപിക്കുന്നത്, തെറ്റ് ചെയ്തില്ലല്ലോ. എന്താ അപ്പം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം അവരെ സ്നേഹിച്ചതുകൊണ്ടോ ദൈവം അവരെ ആദ്യം തിരഞ്ഞെടുത്തത് കൊണ്ടോ ഒന്നും ഒരു തെറ്റും ദൈവം ചെയ്തിട്ടില്ല. അതൊന്നും ഒരു തെറ്റല്ല ഒരിക്കലും. പക്ഷെ അതിനെക്കുറിച്ച് ദൈവം ഇനിയും അനുദപിക്കുന്നില്ല. പക്ഷെ അവർക്ക് അവസരമുണ്ട്. അതെ, എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ അവർക്കും ഇന്നും അവസരമുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ വിളിച്ചിരിക്കുന്നതിനെക്കുറിച്ചും ദൈവം നമ്മളെ വിളിച്ച് നമ്മളെ ഇവിടെ ഇതിനകത്താക്കിയതിലും ദൈവം ഇപ്പോൾ അനുദപിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇനിയും സൂക്ഷിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ അതാണ് ചിന്തിച്ചത്. ഈ കൃപയിൽ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നാം വിളിക്കപ്പെട്ടതും അത് വലിയ പദവിയാണ്, ഭാഗ്യമാണ്. വിളിക്കൊത്തവണ്ണം നടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇതിനകത്ത് നിൽക്കുക. കാരണം ദൈവം ഇനി അതിനെക്കുറിച്ച് അനുദപിക്കുക. അയ്യോ, ഇവനെ ഞാൻ വിളിച്ചു പോയല്ലോ, ഇവനെ ആണോ ഞാൻ വിളിച്ചത്. കാരണം ഇതെന്താ ദൈവത്തിന് അറിയത്തില്ലയോ നമ്മൾ എവിടം വരെ ചെല്ലുമെന്ന്, നമ്മൾ എന്തായി തീരുമെന്നൊക്കെ ദൈവത്തിന് വിളിക്കുന്നതിന് മുമ്പ് തന്നെ അറിയാം. പക്ഷെ നമുക്കൊരു അവസരം ദൈവം തരിക. അപ്പം അത് നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നാം അവിടെ ഉദ്ദേശിക്കുക. ഇനി നമുക്ക് നോക്കാം നമ്മുടെ വിളിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ച് പൗലോസ് പറയുന്ന മറ്റൊരു ഭാഗം കൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. 1 കൊരിന്ത്യർ അതിൻ്റെ 1 26-29 വാക്യങ്ങൾ വളരെ സുപരിചിതമായി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്യഭാഗമാണ്. എങ്കിലും ഞാൻ ഈ വിളിയോടുള്ള ബന്ധത്തിൽ അതൊന്ന് പറഞ്ഞു. കാരണം എനിക്കറിയാം ഒത്തിരി പ്രിയപ്പെട്ടവർ കുറിച്ചെടുക്കുന്നവർ നോട്ട്സ് എഴുതിയെടുക്കുന്നവരൊക്കെ ഉണ്ട്. ഇതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹത്തോടെ
ഉള്ളവരോടുകൂടെ ഈ വിഷയങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർ ഇതൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വാക്യങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞു തരുന്നത്. ഈ വിളിയോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്ന മറ്റൊരാശയം 1 കൊരിന്ത്യർ 1 അതിൻ്റെ 26 മുതൽ 29 വരെയുള്ള വാക്യം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോക അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല. അപ്പൊ നോക്കണേ, എവിടുന്നാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നോക്കണേ. നിങ്ങളുടെ വിളിയെ നോക്കുവീൻ എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് ഇത് പറയുന്നത്. ഏത് കൂട്ടത്തിൽ നിന്നാ? ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. അപ്പൊ നമ്മളെ ആ അവസ്ഥയിൽ നിന്നാണ് ദൈവം തിരഞ്ഞെടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിളിയെ എത്ര വിലപ്പെട്ടതായി കാണണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഭാഗം പൗലോസ് അങ്ങനെ പറഞ്ഞു വന്നിരിക്കുന്നത്. കാരണം ദൈവം ലോകപ്രകാരം ഒരു മനുഷ്യൻ വിളിക്കുകയാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ ആദ്യം പറഞ്ഞ പട്ടികയിലുള്ളവരെ വിളിക്കത്തുള്ളൂ. അതെ, ജ്ഞാനികളെ, വിദ്യാസമ്പന്നരെ, കരുത്തുള്ളവരെ ഒക്കെ വിളിക്കത്തുള്ളൂ. പക്ഷേ ദൈവം അവരെയൊക്കെ മാറ്റി എന്നും പറഞ്ഞ് സഭയ്ക്കകത്തുള്ളതെല്ലാം എല്ലാം ഭോഷന്മാരാണ്, ഇതിനകത്ത് ജ്ഞാനികളൊന്നും ഇല്ലെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ അതിൻ്റെ പൊതുവായിട്ടുള്ളവർ അർത്ഥത്തിൽ ചിന്തിച്ചു വരുമ്പോൾ നമ്മളെക്കാളൊക്കെ ജ്ഞാനികൾ. ഞാൻ ആ ഭാഗം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ജ്ഞാനികളെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന ഒന്നാമത്തെ ചിന്ത എന്താണെന്ന് വെച്ചാൽ യഹൂദന്മാരാണ്. കാരണം ലോകത്തിൽ ഇന്ന് അവരെ പോലെ ജ്ഞാനികളായിട്ട് വേറെ ആരുമില്ല. ഇന്ന് ലോകത്തിലുള്ള ഏത് കണ്ടുപിടുത്തം നിങ്ങൾ എടുത്താലും അതിന്റെ പുറകിൽ ഒരു യഹൂദന്റെ തലമണ്ടയുണ്ട്. പല രാജ്യങ്ങളിലുമായിട്ട് അവരാ ഇതിന്റെ പുറകിലുള്ളത്. നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കിയിട്ടുള്ളെങ്കിൽ ശാസ്ത്രജ്ഞന്മാരിലൊക്കെ കൂടുതലും യഹൂദന്മാർ തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ജ്ഞാനികളെന്നൊക്കെ ഈ പറയുമ്പോൾ വാസ്തവത്തിൽ അവരാണ് ഇതിന് യോഗ്യരായിട്ട് ഇരുന്നവര്. ഏറ്റവും ചെറിയൊരു ഭൂപ്രദേശമാണെങ്കിലും കേരളത്തെക്കാൾ ചെറുതാണെങ്കിലും ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുള്ളത്, യുദ്ധോപകരണങ്ങളുള്ളത്, ഏറ്റവും കൂടുതൽ കൃഷി നടത്തുന്നത് എല്ലാം അവരാണ്. എല്ലാം അവരുടെ ടെക്നോളജിയാണ് ഇന്ന് പലയിടത്തും. ഈവൻ നമ്മുടെ നാട്ടിൽ പോലും നമുക്കറിയാം, കഴിഞ്ഞിടെ കേരളത്തിൽ നിന്ന് കുറെ പേര് അവിടുത്തെ പോയി കൃഷിയുടെ കാര്യം പഠിക്കാൻ, എന്നിട്ട് അതിനകത്ത് ഒരാൾ മുങ്ങി. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒന്നാമത്തെ പരിഗണന കിട്ടേണ്ടത് വാസ്തവത്തിൽ യഹൂദന്മാർക്കാണ്. അതെ, പക്ഷെ അവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ അവർ വേണ്ടാന്ന് വെച്ചത് കൊണ്ട് ദൈവത്തിന് പിന്നെ ഇത് നഷ്ടപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് ദൈവം ആ ഒരു പദവി വാസ്തവത്തിൽ നമുക്ക് കിട്ടിയത് എത്ര വലിയ. അതുകൊണ്ട് നമ്മൾ ഈ വിളി എത്ര വിലപ്പെട്ടതാണെന്നൊന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. അതുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യത്തോടെ പൗലോസ് ആ കാര്യം എഴുതി വരുന്നത്. പൗലോസ് തന്നെയാണ് ഇതിനെക്കുറിച്ച് പല ഭാഗങ്ങളിലും എഴുതി, റോമാലേഖനത്തിലും ഈ കൊരിന്ത്യലേഖനത്തിലും ഇനിയും വേറെയും വാക്യങ്ങളുണ്ട്. ഇതെല്ലാം പൗലോസ് തന്നെയാണ് ഇതിനെക്കുറിച്ച്, കാരണം ഇതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയ ആളാണ് പൗലോസ്. കാരണം ഒരു യഹൂദനായിരുന്നവൻ സഭയെ ഉപദ്രവിക്കാൻ നടന്ന ഒരു മനുഷ്യൻ അവിടെ നിന്ന് ആർക്കും തന്നെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത നിലയിൽ താൻ മുന്നോട്ട് നീങ്ങിയെടുത്ത് സൂര്യൻ്റെ വെളിച്ചത്തെ വെല്ലുന്ന ഒരു പ്രകാശം തൻ്റെ മേൽ ഡമസ്കസിൻ്റെ പടിവാതിലുകളിൽ വെച്ച് അടിച്ച് താഴെയിട്ട് ഇങ്ങനെ വിളിച്ചു കൊണ്ടുവന്നാക്കിയപ്പോൾ പൗലോസിന് ഇതിൻ്റെ വില മനസ്സിലായി. പൗലോസ് ഇതിനെ തള്ളിക്കളഞ്ഞെന്ന് മാത്രമല്ല മറ്റുള്ളവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ഉപദ്രവിക്കുകയും ചെയ്തു, അതാ പറഞ്ഞു, സഭയെ ഉപദ്രവിച്ചുകൊണ്ട് നടന്ന ഒരു മനുഷ്യൻ. അങ്ങനെ നടന്ന ഒരു മനുഷ്യന് ഈ വിളി വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ വിളിയുടെ ശ്രേഷ്ഠത. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പൗലോസാണ്. കാരണം ഇതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി. ആ ഇനി ബാക്കി ഭാഗം കൂടെ ഒന്ന് വായിക്കാം നമുക്ക്. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. അതാണ് ഏറ്റവും പ്രധാനം, ഒരു ജഡവും പ്രശംസിക്കാൻ. ഇപ്പം അവരെ തള്ളിയച്ച് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. അല്ലെങ്കിൽ തിരിച്ചനെ എന്റെ ക്വാളിറ്റി കൊണ്ടാണ്, എന്റെ ജീവിത വിശുദ്ധി കൊണ്ടാണ് ദൈവനെ കണ്ടെന്ന് പറഞ്ഞത്. പറയാനായിട്ടൊന്നുമില്ല, ഇത് പറയാനൊന്നുമില്ല. കാരണം അയോഗ്യതകൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എന്നാൽ നാം പ്രശംസിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ഇങ്ങനെ നമ്മളെ ഇതിന്റെ ഇടയിൽ നിന്ന് വിളിച്ച് തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് നാം ഒരു കാര്യം ചെയ്യണം, നാം ഒത്തിരി ഭയത്തോടും ഭക്തിയോടും വേണം നമ്മുടെ വിളിയെ കാണുവാൻ. അതിനെ നിസ്സാരമായി കാണുകയും ചെയ്യല്ല, അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് അങ്ങ് ഒത്തിരി അങ്ങ് പ്രൗഢി കാണിച്ച് ഇതിന് ഞാൻ ഇതിനേക്കാളൊക്കെ അങ്ങ് മുകളിലാണ് എന്ന് ചിന്തിച്ചുള്ള നിലയിൽ നാം അതിനെ അങ്ങ് വല്ലാതെ അതിന് വില അതിന് മറ്റൊരു നിലയിൽ അത് കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്യരുത്. അതാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ അവിടം കൊണ്ട് നിർത്തുകയാണ്. ഇനിയും ഒന്നൊത്തിരി വാക്യങ്ങൾ, ഒരു 5-6 വാക്യങ്ങൾ കൂടി ഈ വിളിയെക്കുറിച്ച് തന്നെ
പറയാൻ ഒരു കുറേ വാക്യങ്ങളുണ്ട്. നമ്മുടെ നമ്മുടെ വിളി നമ്മളെ നമ്മുടെ വിളിയെക്കുറിച്ച് പറയുമ്പോൾ മൂന്ന് തരത്തിലുള്ള വിളിയാണ് നമ്മുടെ മേൽ കിടക്കുന്നത്. അതൊക്കെ കർത്താവ് അനുവദിച്ചാൽ നാളത്തെ ദിവസം നമ്മൾ തുടർന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കും. അപ്പം ഇന്ന് രാത്രി മനസ്സിലാക്കുക, നമ്മുടെ വിളി എത്ര ശ്രേഷ്ഠമേറിയതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതിനതിൻ്റേതായ, അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ വായിച്ച വാക്യത്തിൽ നമ്മൾ കണ്ടത് അതിന് യോഗ്യമാവണ്ണം നടക്കണം എന്നുള്ളത്. ഒരു പോലീസുകാരൻ റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ അയാൾ അയാളുടെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പാലിക്കേണ്ട കുറേ നിയമങ്ങളും അയാൾ പാലിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതനുസരിച്ച് അയാൾക്ക് നടക്കാൻ പറ്റൂ. ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ തൻ്റെ കോട്ടുമിട്ട് തൻ്റെ സ്റ്റെതോസ്കോപ്പും ഒക്കെ ഇട്ട് കഴിഞ്ഞ് കൊണ്ട് അവിടെ കയറിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനൊരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സ് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. ചുമ്മാതെ എന്തും കയറി ചെയ്യാനൊക്കത്തില്ല. എന്നതുപോലെ ഇന്ന് രാത്രിയും ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിൽ എന്നെയും നിങ്ങളെയും വിളിച്ച് ദൈവമാക്കി വെച്ചെങ്കിൽ ആ ക്രിസ്തു യേശുവിൻ്റെ ആ നാൾ വരെ നമ്മളെ സൂക്ഷിക്കുവാനായി ക്രിസ്തുവിൽ നമ്മളെ കാക്കപ്പെട്ട് ആ ഒരു അവസ്ഥയിൽ പിതാവായ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരായി വിശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് ക്രിസ്തുവിനായി കാക്കപ്പെട്ടവരായി വിളിച്ചിരിക്കുന്ന ഞാൻ എത്ര ഗൗരവത്തോടെ. കാരണം ഈ യൂദായുടെ ലേഖനം മുഴുവൻ വാസ്തവത്തിൽ ഇതിനെക്കുറിച്ചാണ് ബാക്കി ഇനിയും വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതെടുത്ത് ആ വിളിയെക്കുറിച്ച് പറഞ്ഞു പോകുന്നത്. ഈ ഒന്നാമത്തെ വാക്യത്തിനകത്താണ് യൂദായുടെ ബാക്കി ലേഖനത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും കിടക്കുന്നത്. കാരണം ദുരുപദേശത്തിനെതിരെയുള്ള അവസ്ഥയിൽ എങ്ങനെ നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് യൂദ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്ത് സമയമെടുത്ത് ഈ അടിസ്ഥാനമിട്ട് ഈ കാര്യം പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നാം തുടർന്ന് മുഴങ്കാലുകളിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ പോകുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്ഥിതി അനുവദിക്കുന്നുവെങ്കിൽ ഞങ്ങളോടൊപ്പം മുഴങ്കാലുകളിൽ നിൽക്കുക. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുവാൻ എന്നിൽ നിന്ന് അങ്ങ് എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനൊത്ത് നടക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. ഞാനൊരു ദൈവ പൈതൽ എന്ന് ലോകം അറിയുന്നത് എൻ്റെ നടപ്പിൽ കൂടെ, എൻ്റെ സംസാരത്തിൽ കൂടെ, എൻ്റെ പ്രവൃത്തിയിൽ കൂടെ, എൻ്റെ ജീവിതം കണ്ടാണ് അവരറിയുന്നത്. കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്കെല്ലാവർക്കും ചിലപ്പോൾ പ്രസംഗിക്കാനോ ഒരു സ്റ്റേജോ മൈക്കോ പുൾപിറ്റോ ഇതുപോലൊരു അവസരമോ കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ നമ്മുടെ ജീവിതം തന്നെയാണ് അവരുടെ മുൻപിൽ വെളിപ്പെടുന്ന പ്രസംഗം. അങ്ങനെയെങ്കിൽ അതിന് യോഗ്യമാം വണ്ണം നാം നടക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഒരു സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നതിനേക്കാൾ വലിയ എഫക്റ്റാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നടപ്പെന്ന് പറയുന്നത്, നമ്മുടെ സാക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എൻ്റെ വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കുവാൻ, ക്രിസ്തുവിനോടുകൂടെ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ആ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ എനിക്കൊരു കൃപ തരണമേ എന്നിന്ന് രാത്രി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ അജീഷ് സാറെ, നമ്മൾ ചിന്തിച്ച വിഷയങ്ങളെ ഓർത്തുകൊണ്ടും പൊതുവായി നാം പ്രാർത്ഥിക്കുന്ന പൗർവിഷ്യൻ്റെ വിഷയങ്ങളും തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷയും ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ അജീഷ് സാറ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ ഓർപ്പിച്ചുണർത്തിയ വചനങ്ങൾക്കായി നന്ദി. അങ്ങ് ഞങ്ങളെ വേർതിരിച്ചു, അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങ് ഞങ്ങളെ പുതിയ ജീവിതത്തിനായി വിളിച്ചിരിക്കുന്നല്ലോ. ഞങ്ങൾക്ക് ലഭിച്ച ശ്രേഷ്ഠമായ വിളിക്കായി സ്തോത്രം. ഞങ്ങൾ ലോകപ്രകാരം ഒരിക്കലും അർഹരല്ലായിരുന്നു, യാതൊരു യോഗ്യതയും ഇല്ലാത്തവരായിരുന്നു. എന്നാൽ ഞങ്ങളോട് കരുണ കാണിച്ചു. ബോഷന്മാരായിരുന്ന, കുലഹീനന്മാരായിരുന്ന, അജ്ഞാനികളായിരുന്ന ഞങ്ങളോട് കരുണ കാണിച്ച് കൃപ തോന്നി ഞങ്ങളെ വിളിച്ച ഈ ശ്രേഷ്ഠ വിളിക്കായി നന്ദി. ആകയാൽ ഈ പദവിയുടെ വലിപ്പം തിരിച്ചറിഞ്ഞ് അതിനൊത്തവണ്ണം പെരുമാറാൻ അതിന് യോഗ്യമായ മനോഭാവവും പ്രവൃത്തിയും പെരുമാറ്റമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കലും അങ്ങേ നിരാശപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി കേട്ട വചനപ്രകാരം ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ ജീവൻ്റെ പുതുക്കത്തിൽ വിശുദ്ധിയോടും വിശ്വസ്തയോടും നടക്കാൻ, വേർപെട്ട ജീവിതം നയിപ്പാൻ, വിളിക്കൊത്തവണ്ണം പ്രവർത്തിപ്പാനും ചിന്തിപ്പാനും ഞങ്ങളെ സമർപ്പിക്കുന്നു. അതിന് ഞങ്ങൾ കൃപ തരണമേ കർത്താവേ, സ്തോത്രം. തുടർന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധയിലായിരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ അഭിഷക്തന് അവിടുത്തെ ആലോചന കൊടുത്ത് അവിടുത്തെ ആത്മാവിനാൽ ഹൃദയങ്ങളെ വിവേചിച്ച് സംസാരിപ്പാൻ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിരവധി ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഉള്ളവരുണ്ട്. ഞങ്ങളുടെ ഫയലിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങളെ കർത്താവ് കാണണമേ. ഞങ്ങളുടെ യൂട്യൂബിലെ ചാറ്റ് ബോക്സിലെ വിഷയങ്ങളെ കാണണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുവാൻ അവിടുത്തെ കരം നീട്ടണമേ. മനം തകർന്നവരെ കർത്താവ് ബലപ്പെടുത്തണം.
തുറക്കണമേ, സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ പോകുന്നവർക്ക് വഴികൾ തുറക്കണമേ, ആശുപത്രിയിലായിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കണമേ. വിവിധ നീറുന്ന വിഷയങ്ങളോടെ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നവരുണ്ട്. ദിവ്യ സമാധാനത്താൽ നിറച്ച് ആശ്വസിപ്പിച്ച് ഇന്ന് രാത്രി കേൾക്കുന്ന വചനത്താൽ അവർക്ക് ബലവും ജീവനും പ്രത്യാശയും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗറോഷിൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവ് ഓർക്കണമേ. തുടർന്ന് ഞങ്ങൾ ഗാനങ്ങൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങൾ വചനം കേൾക്കുമ്പോഴും അവിടുത്തെ ആത്മാവ് ഇടപെട്ടുകൊണ്ടേയിരിക്കണമേ. യേശു ക്രിസ്തു നാമത്തിൽ അഭിഷേകിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.